ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോക്ക് നമ്മൾ നോക്കാമോന്ന് പറയാൻ നേരത്തെ അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് കേറുടനെ തന്നെ ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ പേടിഎം വാലറ്റിലോട്ട് വരുന്നതായിരിക്കും. ഞാൻ അത് ലൈവ് ആയിട്ട് തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഏൺ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമും കാലൊക്കെ കളിച്ചുകൊണ്ടാണ്. ആക്ച്വലി ഗെയിം കളിക്കണ്ട. സോ എന്തായാലും അതുപോലെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോക്ക് അത് നോക്കാൻ പോകുന്നത്. ഇവനെ പൊറത്ത് വരയ്ക്കും പണം സമ്പാദിക്കുന്ന മാതിരി ഈസിയാണ് വില, വേറെ എതുവുമേ ഇല്ല. മണി 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 മണി. ഗൈസ്, ഞാൻ തുടക്കം പറഞ്ഞ കണക്ക് തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഗെയിം കളിച്ചുകൊണ്ടും അതുപോലെ തന്നെ കൂട്ടുകാരൊക്കെ റെഫർ ചെയ്തുകൊണ്ടും ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടൊക്കെയാണ് ക്യാഷിങ്ങുകളൊക്കെ ഏൺ ചെയ്യുന്നത്. ഏൺ ചെയ്ത ക്യാഷ് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പേടിഎമ്മിലേക്ക് വിട്ടുവെച്ചെടുക്കാൻ പറ്റും. ലൈവായിട്ട് അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. സോ ഇതിനകത്തുള്ള ഗെയിമാണ് നിങ്ങൾ കളിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒരു ട്രിക്ക് ഉണ്ട്, സോ ഞാൻ കാണിച്ചു തരാം. സോ അങ്ങനെ ചെയ്താൽ മാത്രം മതി, നിങ്ങൾ കളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു ഗെയിമുണ്ട്, ഒരു മൂന്നാല് കാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഏതോ ഒരു കാർഡ് അത് ബോംബൊക്കെ ഇരിപ്പുണ്ട്. സോ അതിനെ അത് ഫ്ലിപ്പ് ചെയ്യാതെ ബാക്കിയുള്ളതെല്ലാം ഫ്ലിപ്പ് ചെയ്ത് അങ്ങനെയും നിങ്ങൾക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്തായാലും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് വീഡിയോക്ക് അത് കാണിച്ചിരുന്നായിരിക്കും. സോ നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, എന്നാൽ മാത്രം എല്ലാ കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുള്ളൂ. ഓക്കെ, സോ അതിൽ കൂടുതൽ കുറേ സമയങ്ങളെങ്കിലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ. ഇപ്പോൾ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് പൈസ ഗോ ഗോ എൺ മണി എന്നാണ്. സോ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാണാനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലല്ല, കമൻറ്റ് ബോക്സിലായിരിക്കും മിക്കവാറും പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ അല്ലെങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ കണക്ക് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, സോ ഡൗൺലോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈൻ ഇൻ ടു ഗൂഗിൾ എന്ന് ഓപ്ഷൻ കാണാം. അതിലോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ജിമെയിൽ ഐഡിയൊക്കെ പോപ്പായിട്ട് വരും, ഏതെങ്കിലും ഒരു ജിമെയിൽ ഐഡി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ പേരടിച്ചു കൊടുക്കുക, നിങ്ങളുടെ പേടിഎം നമ്പർ തെറ്റിക്കാതെ കറക്റ്റായിട്ട് തന്നെ അടിച്ചെടുക്കുക. ദെൻ റെഫർ കോഡ് അടിച്ചു കൊടുക്കുക, ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ആ റെഫർ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇത്രയും ക്ലിക്ക് ചെയ്ത് കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷനിലോട്ട് രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ആയി ഓപ്പണായി വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ട് കിട്ടിയിരിക്കുന്ന പറയുന്നത് 10 കോയിൻ ആണ്. അതുപോലെ തന്നെ ഇവിടെ മൈൻ സ്വീപ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്ന് അതിന് മുമ്പ് തന്നെ താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ കണ്ടോ, അതിലൂടെ ക്ലിക്ക് ചെയ്യണം കാണാൻ പറ്റും കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഓരോ ആപ്ലിക്കേഷൻസ് ഒക്കെ. സോ ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്തെ നമുക്ക് കുറച്ച് ക്യാഷും കാലൊക്കെ ഇവിടെ നിന്ന് എൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഒരു പറഞ്ഞ കണ്ടീഷനെ വെച്ച് നിങ്ങൾ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണേ ആ ക്യാഷ് നിങ്ങൾ ഇവിടെ എൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടില്ലേ, ഗെയിം കളിച്ച് ക്യാഷ് എൺ ചെയ്യാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും കുറേ കുഞ്ഞു കുഞ്ഞു ഗെയിംസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ട്, താഴെ സ്ക്രോൾ ചെയ്ത് കാണാനായിട്ട് പറ്റും. സോ ഇതിൽ ഏതെങ്കിലും ഒരു ഗെയിമൊക്കെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കളിച്ചെടുക്കാനായിട്ട് പറ്റും. കാണാൻ പറ്റും 10 കോയിനാണ് കിട്ടുന്നത്. ഓക്കെ, ഒരു ഗെയിം കളിക്കാൻ നേരത്തെ. സോ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഗെയിമിലോട്ട് ക്ലിക്ക് ചെയ്ത് കളിച്ച് കാണിച്ചു തരാം. ഓക്കെ, അതാ ഈ ഒരു ഗെയിമിലോട്ട് നേരെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു പരസ്യം വരും, ആ ഒരു പരസ്യം വന്നതിന് ശേഷം ആ പരസ്യം നേരെ ക്ലോസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നേരെ ഒരു വെബ്സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, അവിടെയും ചെറിയൊരു പരസ്യം കാണുമായിരിക്കും, അതും ക്ലോസ് ചെയ്ത് കളഞ്ഞിരിക്കുക. സോ നിങ്ങൾക്ക് ഇതാ ഇതുപോലെ ആ ഗെയിം വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ പ്ലേ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കാം. ആക്ച്വലി ഗെയിം കളിക്കാതെയും ക്യാഷ് എൻ്റെ, അപ്പോൾ ഗെയിം അത് ജസ്റ്റ് ഒന്ന് കളിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതേ കണക്ക് എന്തോ സാധനം പൂച്ചയാണോ, എന്തോ സാധനമുണ്ട്. സോ അത് മേളത്തെ ആ തീരൊന്നും കൊള്ളാതെ ആ ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ എടുക്കണം. ഓക്കെ, അതാണ് ഗെയിം എന്ന് പറയുന്നത്. ഇതുപോലെ ഇഷ്ടംപോലെ ഗെയിമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിമും കാര്യങ്ങൾ കളിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, സോ അങ്ങനെയാണ് ഈ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും എന്താ ഗെയിം പ്ലേ സക്സസ്ഫുൾ കോയിൻ ആഡഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഗെയിം കളിച്ചത് മതി, ക്യാഷ് ആഡ് ആയിട്ടുണ്ട് പറയാം. സോ ബാക്ക് അടിക്കുമ്പോൾ കാണാൻ പറ്റും 10 എന്നുള്ളത് 20 ആയിട്ടുണ്ട്. സോ 10 കോയിനോട് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതുപോലെ ഇഷ്ടംപോലെ ഗെയിമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ കാണിച്ചത്, നമ്മൾ ട്രിക്ക് കാണിച്ചത്, ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം കളിക്കേണ്ട അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ വന്ന് നിൽക്കുവാണ്, ഇവിടെ പ്ലേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ പ്ലേ കൊടുത്താൽ തന്നെ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ആകത്തുള്ളൂ. ഞാനിവിടെ പ്ലേയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതാണ് ചുമ്മാ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പിടിക്കണം ഗെയിം പ്ലേ സക്സസ് കോയിൻ ആഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി വേറെ ഗെയിം നോക്കാൻ പോകാൻ അവർ പറയുന്നുണ്ട്. സോ കാണാൻ അവിടെ 30 കോയിൻ ആയിട്ടുണ്ട്. ഓക്കെ, സോ ഗെയിം നമുക്ക് ഇഷ്ടമുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്താൽ ഇതിപ്പം കളിക്കേണ്ട ആവശ്യമില്ല. സോ ഏതായാലും ക്ലിക്ക് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്യുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, അപ്പം തന്നെ കോയിൻ ആഡ് ആയിട്ടൊന്ന് പറയാം, നേരെ ബാക്ക് അടിക്കുക. സോ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഹോം പേജിൽ ഒരു ഓപ്ഷൻ കണ്ടില്ല, അവിടെ പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പരസ്യം ക്ലോസ് കഴിയുമ്പോൾ നമുക്ക് ഈ 4 ബോക്സ് ഏതെങ്കിലുമൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും, അതിൽ നിങ്ങൾക്ക് കോയിൻസ് കിട്ടും. ഓക്കെ, ഏതിനകത്തോ ബോംബ് ഉണ്ട് കണ്ടോ, ആ ബോംബ് അവിടെ അടിച്ചു കഴിഞ്ഞെങ്കിൽ സ്റ്റോപ്പായി പോകും, മനസ്സിലായി അത്രയുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് എത്ര എണ്ണം ഇപ്പോൾ ഓപ്പൺ ചെയ്ത്, നമ്മൾ 2 ഓപ്പൺ ചെയ്ത്, സോ 5 10 കോയിൻ നമുക്ക് അവിടെ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ വേറെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോകണം. ഇതിനകത്ത് ഞാൻ ആദ്യം പ്ലേ മൈൻ സ്വീപ്പർ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് മറ്റേ ക്ലിക്ക് ആവും. സോ അതിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പരസ്യം വന്നു, പരസ്യം വന്നതിന് ശേഷം ഫുൾ ബ്ലാങ്ക് ആണ്, ഏകദേശം ഒരു ദിവസം ഞാൻ പരസ്യം ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതിന് ഒരു ബോക്സ് ടാപ്പ് ചെയ്തു, 5 കിട്ടി. ഓക്കെ, അടുത്ത ബോക്സ് ടാപ്പ് ചെയ്തു, അതിലും 5 കിട്ടി. അടുത്ത ബോക്സ് ടാപ്പ് ചെയ്തു, അവിടെ ബോംബായിരുന്നു. ഓക്കെ, സോ നമുക്ക് ഇവിടെ 10 കോയിനാണ് കിട്ടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ എപ്പം ചെയ്തായും ഇത് കണക്ക് 5 മാത്രമേ കിട്ടുള്ളൂ, 10 കിട്ടത്തുള്ളൂ എന്ന് വിചാരിക്കും. 10 അല്ല 15 നമുക്ക് കിട്ടും, കാണിച്ചു തരാം. 1 ടാപ്പ് ചെയ്തു, 2 ടാപ്പ് ചെയ്തു, അടുത്ത 3 ടാപ്പ് ചെയ്തു, അവിടെ നമുക്ക് ബോംബ് വന്നിട്ടില്ല. ഓക്കെ, ബോംബ് അവിടുത്തെ ബോക്സാണ്. സോ നമ്മുടെ ലക്ക് അനുസരിച്ചിരിക്കും, ചിലപ്പോൾ ആദ്യത്തെ ടാപ്പ് തന്നെ ബോംബിലായിരിക്കും. ഓക്കെ, സോ എന്തായാലും മൊത്തത്തിൽ 10-15 കോയിൻസോളം നമുക്ക് ഇങ്ങനെ സംഭവം ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയൊക്കെ റെഫർ ചെയ്തുകൊണ്ട് ക്യാഷിങ് കാര്യങ്ങളൊക്കെ എഴുതി ചേർക്കാൻ പറ്റും. ഓരോ റെഫറിനും നമുക്ക് സ്ക്രാച്ചായിട്ട് കാര്യങ്ങളും കിട്ടും. നമ്മൾ റെഫർ ചെയ്ത കൂട്ടുകാരും 20 ഗെയിം പ്ലേ കളിക്കണം, എന്നാലേ സ്ക്രാച്ചായിട്ട് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. സോ അത് വെച്ചിട്ട് നമുക്ക് സ്ക്രാച്ച് ചെയ്ത് അങ്ങനെയും കോയിൻസും കാര്യങ്ങളൊക്കെ എഴുതി തീർക്കാനായിട്ട് പറ്റും.
ഗെയിം കളിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അവിടെ നമ്മൾ കുറച്ച് ഗെയിം കളിച്ചു കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരും. സോ അവിടെ നിങ്ങൾക്ക് ഓക്കെ ഷോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷനോട് നേരെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആണെങ്കിൽ ഒരു പരസ്യം വരും, ആ പരസ്യം വന്നു കഴിയുമ്പോൾ ആ പരസ്യത്തിലോട് നമ്മൾ നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ ഷോ ആൻസർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന ഒരു പരസ്യം വന്നു, ആ പരസ്യത്തിലോട്ട് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് വെബ്സൈറ്റിലോട്ടോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ റീഡയറക്റ്റ് ചെയ്തു. സോ അവിടെ 20 സെക്കൻഡ് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്, അല്ലാതെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനല്ല. 20 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, അതിനുശേഷം പറയാം ഓക്കെ 20 സെക്കൻഡ് കഴിഞ്ഞ് ബാക്ക് അടിച്ചോളാം പറയും. സോ ബാക്ക് അടിക്കുക. അങ്ങനെ മൊത്തത്തിൽ ഞാനിപ്പോൾ 205 കോയിൻസോളം ഏൺ ചെയ്ത് ഈ ഗെയിമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചോണ്ട് മാത്രം. സോ ഞാൻ വിട്ടോ അടിച്ച് കാണിച്ചാൽ ആ 205 കോയിൻസ് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് 1 രൂപയാണ് മിനിമം റെഡിയു എന്ന് പറയുന്നത് നേരത്തെ. ഓക്കെ, സോ 100 കോയിൻ ആണ് നമ്മുടെ 1 രൂപ. ഓക്കെ, അതുപോലെ തന്നെ 200 കോയിനാണ് 2 രൂപ. ഇപ്പോൾ തന്നെ എനിക്ക് 205 കോയിൻ ഉണ്ട്. സോ എനിക്ക് 2 രൂപ ഓൾറെഡി ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് 300 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 രൂപയാണ്, 500 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 രൂപയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഡെയിലി 5 രൂപ വരെ വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. സോ ഞാൻ 2 രൂപ വിട്ടുപിടിക്കുകയാണ് നേരെ സബ്മിറ്റ് എന്ന ഓപ്ഷനോട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പരസ്യം വരുന്നുണ്ട്. ഓക്കെ, സോ പരസ്യം മീൻസ് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അവർ പറയുന്നുണ്ട്. സോ അതുപോലെ നമുക്ക് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ ഷോർ എന്ന് കൊടുക്കുന്നു, ഇതിൻ്റെ പരസ്യം വരുന്നു, ആ ഒരു പരസ്യത്തിലോട്ട് ക്ലിക്ക് ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുവാണ്. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി, രജിസ്റ്റർ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കുമെന്ന് വേണം. ഇൻസ്റ്റാൾ ചെയ്തു നേരെ നമ്മൾ ബാക്ക് അടിച്ച് വരുന്നു, അപ്പം തന്നെ കാണാം താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. സോ വിട്രോ സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സമയം കാണാൻ പറ്റും 8:35. ഓക്കെ, 8:35 നമ്മൾ വിട്രോ കാര്യങ്ങളൊക്കെ അടിച്ചത്. അപ്പോൾ തന്നെ മേലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട് വന്നിട്ട്. സോ നമുക്ക് നേരെ പേറ്റി എടുത്ത് നോക്കാം പേയ്മെൻറ്റ് വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ കേട്ടോ പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്, എത്ര ടൈം 8:34. സോ ഇൻസ്റ്റൻ്റ് ആണ്. ഓക്കെ, കയറി ഉടനെ തന്നെ നിങ്ങൾക്ക് വിട്രോ അടിച്ചെടുക്കാൻ പറ്റും. ഗെയിം കളിക്കുമ്പോൾ വേണം, ഗെയിം കളിക്കുന്നേ കളിച്ചോ കേട്ടോ, അത് കാര്യം വലിയ പാടൊന്നുമില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ജസ്റ്റ് അത്രയും നേരം കളിക്കണമെന്നുണ്ടെങ്കിൽ കളിച്ചോ, എഴുതി കാണിക്കാൻ തന്നെ നേരത്തെ തന്നെ ബാക്ക് അടിക്കുക. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് കയറി ഉടനെ തന്നെ ക്യാഷ് ഞങ്ങൾക്ക് വിട്രോ അടിച്ചെടുക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. സോ നിങ്ങൾ കയറിയ 2 രൂപ 3 രൂപ 5 രൂപ 5 രൂപ വരെ നമുക്ക് ഡെയിലി വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. സോ 5 രൂപയൊക്കെ ഇൻസ്റ്റൻ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും 2 രൂപ ഞാൻ വിട്ടുപിടിച്ച് കാണിച്ചതെന്ന് ഇൻസ്റ്റൻ്റ് ആണ്. സോ പേയ്മെൻറ്റ് വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് തന്നെ. ഓക്കെ, സോ എന്തായാലും മാക്സിമം എല്ലാവരും പെട്ടെന്ന് തന്നെ ലൂട്ട് ചെയ്തെടുക്കാൻ നോക്കാം. ഞാൻ എന്തായാലും 5 രൂപ വിട്ടുപിടിച്ച് നോക്കാം, പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ടേബിളിലും പോസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും മാക്സിമം പെട്ടെന്ന് തന്നെ ലൂട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഗസ്സും എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടത് വെച്ചിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തിനാണ് ഗൈസ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? അതാണ് ചുവന്ന ബട്ടൺ കണ്ടല്ലേ, ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു സൈഡിൽ കിടന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ഓൾ എന്നൊന്ന് ഓപ്ഷൻ കിട്ടുക. എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് വരാൻ നേരത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കാണുക വരത്തും. ഓക്കെ, ഇന്നത്തേക്ക് തുടങ്ങി നമുക്ക് പറ്റും അടിപൊളി ഇടിക്കുന്നവരേക്കും ഇൻസ്പിരൻജി. ബൈ ഗൈസ്.